ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇത് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് ചട്നി ഉണ്ടാക്കണം. ആദ്യം ഒരു പുളിയും ശർക്കരയും കൂട്ടുള്ളൊരു ചട്നിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ശർക്കര ഞാനിവിടെ ഒരുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല കട്ടിയിൽ പിഴിഞ്ഞ പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3/4 കപ്പ് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് കട്ട് ചെയ്ത് വന്നാലേ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ഗ്രീൻ ചട്നിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കൈ നിറയെ മല്ലിച്ചപ്പും പുതിനയും ഒരു ഗ്രൈൻഡറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ പച്ചമുളകും പിന്നെ 4 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 1/2 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആവുന്നവരെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചാലും മതിയാവും. ഇപ്പോൾ നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി വടക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. അതിന് വേണ്ടി 2 കപ്പ് കടലമാവ് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റായി വരുന്ന വരെ മിക്സാക്കിയെടുക്കാം. നമുക്ക് നല്ല ലൂസ് ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം കട്ടി ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. കുറച്ച് നേരം ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വെക്കാം. ആ സമയം നമുക്ക് വേറെ ബൗളിലേക്ക്, ഞാനിവിടെ 3 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്, നല്ല കട്ടി തൈര്. അതൊന്ന് കട്ടയില്ലാതെ മിക്സാക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളിത് വട പൊരിച്ചിട്ട് ഇതിലേക്ക് ഇടാൻ ചെയ്യുന്നത്, അപ്പോൾ വെള്ളം നന്നായിട്ട് വട കുടിക്കും. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പാല്, പശുവിൻ പാൽ ഒഴിച്ചിട്ടുണ്ട്. അത് നിർബന്ധമില്ല, ഒഴിച്ചാൽ നമ്മളെ തൈര് നല്ലൊരു കട്ടി ഉണ്ടാവും. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ട വട ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കൈ കൊണ്ട് കുറച്ച് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. വടയുടെ മാവ് കുറച്ച് ലൂസായിട്ട് വേണം, കട്ടി കൂടിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല, സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. വട എല്ലാം നല്ല മുരിഞ്ഞ് കളറൊന്ന് മാറി വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിന് ചൂട്ട് കൊടുക്കണം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തൈരിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ വടതിൽ കിടന്ന് ആ തൈരൊക്കെ ഒന്ന് അബ്സോർബ് ആവണം, നല്ല സ്പോഞ്ചി ടൈപ്പ് ആവണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റെങ്കിലും ഇതിൽ റെസ്റ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഈ തൈരൊക്കെ ആ വട കുടിച്ച് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ചട്നി ഇവിടെ മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ പുളിച്ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ആവശ്യാനുസരണം ഇഷ്ടംപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഗ്രീൻ ചട്നി ഒഴിച്ചു കൊടുക്കാം. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിയതും കൂടെ വിതറാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും ഒക്കെ വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് രണ്ടും ഒരുമിച്ച് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം.
അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുളിയും മധുരവും എരിവും ഒക്കെ കൂടിയുള്ള ഒരു അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.